ഇന്ന് ഉച്ചയ്ക്ക് കോളിഫ്ലവറിൻ്റെ ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ കോളിഫ്ലവറിൻ്റെ ഫ്രൈ ഉണ്ടാക്കിയത്, കോളിഫ്ലവർ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചൂടുവെള്ളത്തിൽ ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് നേരം വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അത് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞ് ഇനി അത് ആ വെള്ളം കളഞ്ഞ് വാല വയ്ക്കുക. ഇനി നമുക്ക് അതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കാം. അതായത് ഞാൻ 1.5 കിലോന് എടുത്തതുകൊണ്ട് ഞാൻ 3 ടീസ്പൂൺ മുളക് പൊടി എടുത്തപ്പോഴേക്ക് എരിവ് പോരാ. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ എക്സ്ട്ര ഇട്ടു. അപ്പോൾ ഞാൻ 4 ടീസ്പൂണാണ് മുളക് പൊടി എടുത്തത്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1 ടീസ്പൂണ് 2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി, പിന്നെ നമ്മുടെ ചിക്കൻ പൗഡർ ഉണ്ടെങ്കിൽ 2 ടീസ്പൂണും ആ ചിക്കൻ പൗഡർ അതിലിടാം. അത് കഴിഞ്ഞിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ അരിപ്പൊടിയിൽ നൈസ് അരിപ്പൊടി 1 കപ്പ് എടുക്കുക. 1.5 കിലോന്ന് 1 കപ്പ് കോൺഫ്ലവറിൻ്റെ പൊടി 3/4 കപ്പ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂണ് സോയാ സോസ് ഒഴിക്കുക. 2 ടേബിൾ സ്പൂണ് നമ്മുടെ ടൊമാറ്റോ സോസും ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില് അതൊരു 2 ടീസ്പൂണും അതിലേക്ക് ഇടുക. അത് കഴിഞ്ഞിട്ട് അത് നന്നായി ഒന്ന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കുക. അത് നന്നായി മിക്സാക്കിയിട്ട് നമ്മുടെ ദോശ മാവിൻ്റെ പരുവത്തിലാക്കിയിട്ട് എടുക്കുക. അധികം ലൂസാവരുതിട്ട് അധികം കട്ടിയാവരുത്. എന്നിട്ട് ഞാൻ അതിൽ ആവശ്യത്തിന് ഉപ്പിട്ടു. ഉപ്പിട്ട് കഴിഞ്ഞപ്പോൾ ഇത്തിരി കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഫുഡ് കളറില്ലേ റെഡ് 2 ഡ്രോപ്പ് ഇട്ടു. ഇനിയിപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കളറുണ്ടാവും, കുഴപ്പമുണ്ടാവില്ല. എന്നിട്ട് ഞാൻ ചോദിച്ചാൽ ഈ കോളിഫ്ലവർ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് നന്നായി അങ്ങോട്ട് ഫ്രൈ ചെയ്തിട്ടെടുത്തു. നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. കാരണം നമ്മൾ അതിലിട്ട അരിപ്പൊടിയിലും കോൺഫ്ലവറിൻ്റെ പൊടിയൊക്കെ ആയിരുന്നു നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് പച്ചമുളകും വേപ്പിലേക്ക് ഇടുമ്പോഴേ നല്ലൊരു മണമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.